പ്രൊഡക്റ്റിൻ്റെ ഒരു ഡാമേജ് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ലേയേഴ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പിക്ചർ ഇട്ടാണ്, കോർ പ്രൊഡക്റ്റ്, ഫോർമൽ പ്രൊഡക്റ്റ്, ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ്, ഈ മൂന്ന് സംഭവങ്ങളാണുള്ളത്. അപ്പോൾ എന്താണ് കോർ പ്രൊഡക്റ്റ്, എന്താണ് ഫോർമൽ പ്രൊഡക്റ്റ്, എന്താണ് ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ്, പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു കസ്റ്റമർ, ഇപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുക, നിങ്ങളൊരു കാറ് പർച്ചേസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ്, ബെനിഫിറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അതാണ് നിങ്ങളൊരു കാറ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അടിസ്ഥാന ഗുണം. സോ ഇറ്റ് ഈസ് എ ബേസിക് ബെനിഫിറ്റ്സ് ദാറ്റ് എ കസ്റ്റമർ സീക്സ് ഇൻ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൽ കസ്റ്റമർ അടിസ്ഥാനമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ് കോർ പ്രൊഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ കാറിനെ നിങ്ങളെന്താണ് അതിൻ്റെ പ്രൈസ്, കളറ്, ഷേപ്പ്, അതുപോലെ ഫങ്ഷൻസ്, ഇതൊക്കെ നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്. ഈ ഒരു കാറ് വാങ്ങുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ വേണം, അതിൻ്റെ പ്രൈസ് ഇത്രയായിരിക്കണം, ഇന്ന കളർ ഉണ്ടായാൽ തിരക്കേടില്ല അല്ലേ, ഇന്ന ഷേപ്പ് ഉള്ളത്, ഇന്ന ഫങ്ഷൻസ് ഉള്ളത്. സോ കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻ വെൻ ഹി ബൈസ് എ പ്രൊഡക്റ്റ്, അതാണ് ഫോർമൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി അതല്ല, പ്രൊഡക്റ്റിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചില എക്സ്ട്രാ ബെനിഫിറ്റും കൂടിയും ചിലപ്പോൾ എന്താണ് സെല്ലർ വിൽക്കുന്ന ആൾ ആഡ് ചെയ്ത് തരും. ഇപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ്, കാറാണെങ്കിൽ അതിൻ്റെ വാറണ്ടീസ് അല്ലേ, ഇത്തരത്തിലുള്ള ഇതിനൊക്കെയാണ് നമ്മളെന്താണ് ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ മൂന്ന് കാര്യങ്ങളും. അപ്പോൾ കോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ബേസിക് ബെനിഫിറ്റ് ദാറ്റ് എ കസ്റ്റമർ സീക്സ് ഇൻ എ പ്രൊഡക്റ്റ്. ഫോർമൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻസ് വെൻ ഹി ബൈസ് എ പ്രൊഡക്റ്റ്. ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് പ്ലസ് എക്സ്ട്രാ ബെനിഫിറ്റ് ആഡഡ് ബൈ സെല്ലർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക്ക്, പ്രൊഡക്റ്റ് ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നെയിമിങ് എ പ്രൊഡക്റ്റിനാണ്. ഒരു പ്രൊഡക്റ്റിന് പേരിടുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഇസ് ഐഡൻറ്റിഫിക്കേഷൻ, തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ നിർമ്മ സോപ്പ്, എച്ച് എം ടി വാച്ച് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു പേരിടുകയാണ്, അതാണ് ബ്രാൻഡിങ് എന്ന് പറയും. ഇപ്പോൾ ഇതിൽ നിർമ്മ, അതുപോലെ ഇവിടെ എച്ച് എം ടി, ഇതിനൊക്കെയാണ് നമ്മൾ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബ്രാൻഡ് ദാറ്റ് ക്യാൻ ബി സ്പോക്കൺ ഇൻക്ലൂഡിങ് ലെറ്റേഴ്സ്, വേർഡ്സ്, നമ്പേഴ്സ് എക്സെട്ര. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേര് നമ്മൾ നൽകുക, അതിനെയാണ് ബ്രാൻഡ് നെയിം എന്നോട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കെന്താണ് ചിലപ്പം ചില സിമ്പിളുകളൊക്കെ വരാം. അപ്പം സിമ്പിൾ ഓഫ് മഹാരാജ ഓഫ് എയർ ഇന്ത്യ, അത് നമുക്ക് കാണാനേ പറ്റുള്ളൂ, അത് പറയാൻ കഴിയില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാൻഡ് മാർക്കും ബ്രാൻഡ് നെയിമും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ബ്രാൻഡ് മാർക്ക് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നില്ല, ഒരു സിമ്പിളാണ്, ഒരു ഡിസൈന് അതൊക്കെ പറയാം. ബ്രാൻഡ് നെയിം നമുക്കെന്താണ് അത് പറയാൻ പറ്റും, നിർമ്മ സോപ്പ്. ഓക്കെ, സോ നമ്മളൊരു ബ്രാൻഡിനെ രജിസ്റ്റേർഡ് ചെയ്യാനിരിക്കാം. അങ്ങനെ ഒരു രജിസ്റ്റേർഡ് ബ്രാൻഡ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റുകളൊക്കെ, ബ്രാൻഡിങ്, ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക്, ട്രേഡ് മാർക്ക്, ഓക്കെ ഒന്ന് ഓർമ്മിക്കാം. ഈ ബ്രാൻഡും ട്രേഡ് മാർക്കും തമ്മിലെ വ്യത്യാസം എന്താണ്? ഈ ബ്രാൻഡ് നമുക്കെന്താണ് വേണമെങ്കിൽ കോപ്പി ചെയ്യാം, പക്ഷെ ട്രേഡ് മാർക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് രജിസ്റ്റേർഡായി, ലീഗലൈസായി അല്ലേ. സോ അങ്ങനെ രജിസ്റ്റേർഡായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോപ്പി ചെയ്യാൻ പറ്റില്ല. ദെൻ ബ്രാൻഡിൻ്റെ മറ്റൊരു വ്യത്യാസം, ഓൾ ബ്രാൻഡ്സ് ആർ നോട്ട് ട്രേഡ് മാർക്ക്. എല്ലാ ബ്രാൻഡും എന്തല്ല, ട്രേഡ് മാർക്കല്ല, പക്ഷേ എല്ലാ ട്രേഡ് മാർക്കും എന്തായിരിക്കും, അത് ബ്രാൻഡായിരിക്കും, അത് ഉറപ്പാണ്. ഓക്കെ, ദെൻ എന്താണ് ബ്രാൻഡ് ലോയൽറ്റി എന്നുള്ളതാണ്. ബ്രാൻഡ് ലോയൽറ്റി അതവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് റെഫേഴ്സ് ടു ദി കസ്റ്റമേഴ്സ് ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് ടുവേഡ്സ് എ സ്പെസിഫിക് ബ്രാൻഡ്. ചില പ്രത്യേക ബ്രാൻഡ് തന്നെ നമ്മൾ ഒരുപാട് എല്ലാ കാലത്തും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ചിലപ്പോൾ റെയ്മണ്ടിൻ്റെ ക്ലോത്ത് മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ്, അല്ലെങ്കിൽ നിർമ്മയുടെ സോപ്പ് മാത്രം ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മളെന്താണ് ചില കസ്റ്റമേഴ്സ് ചില പ്രൊഡക്റ്റിനോട് ഒരു പ്രത്യേക വിധേയത്വം കാണിക്കുക, അതാണ് ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത്. ദെൻ ബ്രാൻഡ് റെജുവിനേഷൻ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഡിങ് വാല്യൂ ടു ആൻ എക്സിസ്റ്റിംഗ് ബ്രാൻഡ് ത്രൂ ഇമ്പ്രൂവിങ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മളെന്താണ് അതിൻ്റെ വാല്യൂ, ആ ബ്രാൻഡിൻ്റെ വാല്യൂ കൂട്ടുകയാണ്, അതാണ് ബ്രാൻഡ് റെജുവിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതോടനുബന്ധമായിട്ട് കുറച്ച് കാര്യം കൂടി ഇവിടെ ജസ്റ്റ് പറയുകയാണ്, ISI മാർക്ക് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ BIS അല്ലേ,
ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഇതൊക്കെ എന്തിനാണ്, ഇത്തരത്തിലെന്താണ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ എഫ് പി ഒ ഉണ്ട്, ഫുഡ് പ്രോസസ്സിങ് ഓർഡർ മാർക്ക് എന്ന് പറയുന്ന സാധനം. അത് മെയിൻലി സാധാരണയായിട്ട് ഇതാണ് ഫുഡ് ഐറ്റംസിലൊക്കെയാണ് സാധാരണ വരാറുള്ളത്, ജാമ്, പിക്കിൾസ്, സോസ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഓഗ് മാർക്ക് ഉണ്ട്, മാർക്ക് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്റ്റാണ് ഓഗ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ടേമുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിൻറ്സ് തന്നെയാണ്, ബ്രാൻഡിങ്, ഓക്കെ, ട്രേഡ് മാർക്ക്. ജസ്റ്റ് ഒന്ന് നോട്ട് എഴുതാവുന്നതാണ്. ടൈപ്സ് ഓഫ് ബ്രാൻഡ്, പലതരത്തിലുള്ള ബ്രാൻഡുകൾ നമുക്ക് പറയാം, നാഷണൽ ഓർ ഇൻ്റർനാഷണൽ, അഥവാ റീജിയണൽ ബ്രാൻഡുകൾ ഉണ്ടാവാം, സ്റ്റോർ ഓർ പ്രൈവറ്റ് ലേബൽ ബ്രാൻഡ്. ഇങ്ങനെ പല രീതിയിൽ എന്താണ് നമുക്ക് ബ്രാൻഡുകളെ ആണെങ്കിൽ തരംതിരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ മാനുഫാക്ചർ ബ്രാൻഡുണ്ട്, പിന്നെ ഡീലർ ബ്രാൻഡുണ്ട്, ജനറിക് ബ്രാൻഡ്, ഫാമിലി ബ്രാൻഡ്, ഇൻഡിവിജ്വൽ ബ്രാൻഡ്, കോ ബ്രാൻഡ്, ലൈസൻസ്ഡ് ബ്രാൻഡ്. വളരെ സിമ്പിളാണ്, ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഓരോ വരിയിൽ ഞാൻ എന്താണെന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു പോവാം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്ത് പോവാം. ദെൻ ബ്രാൻഡ് ഇക്വിറ്റി എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടു വാല്യൂ അസോസിയേറ്റഡ് വിത്ത് എ ബ്രാൻഡ്, ഒരു ബ്രാൻഡായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ബ്രാൻഡ് ഇക്വിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദി മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ വാല്യൂ അസോസിയേറ്റഡ് വിത്ത് എ ബ്രാൻഡ് സ്ട്രെങ്ത് ഇൻ എ മാർക്കറ്റ്. ഓക്കെ, ഈ ഒരു പോയിൻ്റ് മാത്രം മനസ്സിലാക്കുക, ബ്രാൻഡ് ഇക്വിറ്റി. ദെൻ പാക്കേജിങ് ആൻഡ് ലേബലിംഗ്, എന്താണ് വളരെ സിമ്പിൾ സാധനമാണ് പാക്കേജിങ്ങും ലേബലിങ്ങും. ഓക്കെ, പാക്കിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കേജൊക്കെ നടത്തുന്നത്? ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ആണ്, പിന്നെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, പുട്ടിംഗ് ആർട്ടിക്കിൾ ഇൻ ടു സ്മാൾ പാക്കേജ്സ് ബോക്സസ് ഓർ ബോട്ടിൽ ഫോർ സെയിൽ ടു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഓർ ഫോർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ പർപ്പസൊക്കെ അതിൽ പറഞ്ഞു, അതാണ് പാക്കിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ലേബലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ലേബലിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ലിപ്പ് ഓർ ടാഗ് അറ്റാച്ച്ഡ് വിത്ത് എ പ്രൊഡക്റ്റ് ഓർ വിത്ത് ഇറ്റ്സ് പാക്കേജ് വിച്ച് പ്രൊവൈഡ്സ് നെസസറി ഇൻഫോർമേഷൻ അബൌട്ട് ദി പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് പ്രൊഡ്യൂസർ. അതാണ് ലേബലിംഗ്. നമ്മൾ ചില പ്രൊഡക്റ്റിങ്ങിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചില സ്ലിപ്പുകളൊക്കെ, അപ്പോൾ അതിൽ ആ എന്താണ് പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ ചിലപ്പോൾ അതിൽ ഉണ്ടാവും, അതായിട്ട് ബന്ധപ്പെട്ടുള്ള അതാണ് ലേബലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് തിരിച്ചറിയാതെ എന്താണ് എന്നുള്ളതൊക്കെ രീതിയിലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ലേബലിംഗ്. ഓക്കെ, ദീസ് ഇൻക്ലൂഡ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് ഫ്രം ഡിസ്ട്രക്റ്റീവ് തിങ്സ് ദാറ്റ് മേ ബി സ്പോയിൽ ഓർ റീനേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രൊട്ടക്ഷൻ കൂടി ഇതിൻ്റെ ഒപ്പം നമുക്ക് പാക്കിംഗ് കൊണ്ട് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പാക്കിങ്ങും അതുപോലെ ലേബലിംഗ്, പാക്കിംഗ് എന്ന് പറയുന്നെങ്കിൽ അതിനെ കവർ ചെയ്യുക, ലേബലിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ലിപ്പ് അതിൻ്റെ കൂടി അറ്റാച്ച് ചെയ്യുക, ഇൻഫോർമേഷൻ കൂടി പാസ് ചെയ്തുകൊണ്ട്. ഓക്കെ, കൈൻഡ്സ് ഓഫ് ലേബൽ, പലതരത്തിലുള്ള ലേബലുണ്ട്, ബ്രാൻഡ് ലേബലുണ്ട്, ഇറ്റ് ഗീവ്സ് ദി ബ്രാൻഡ് നെയിം ഓർ മാർക്ക്, അതാണ് ബ്രാൻഡ് ലേബൽ. ഫോർ എക്സാമ്പിൾ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്, വിക്സ് വേപ്പുരം, ഇതൊക്കെ പറയും. ഗ്രേഡ് ലേബലുണ്ട്, ഇറ്റ് ഗീവ്സ് ഗ്രേഡ് ഓർ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്ട്സ് ബൈ എ നമ്പർ ലെറ്റർ ഓർ വേർഡ്സ്. ഫോർ എക്സാമ്പിൾ എ ഗ്രേഡ്, ബി ഗ്രേഡ് അല്ലേ, ഫസ്റ്റ് സെക്കൻഡ് കാറ്റഗറി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. അതാണ് ഗ്രേഡ് ലേബൽ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ലേബലുണ്ട്, ഇറ്റ് ഗീവ്സ് ഡീറ്റെയിൽസ് ഓഫ് പ്രോഡക്ട്സ്, ഇറ്റ്സ് ഫങ്ഷൻസ്, പ്രൈസ്, വാർണിംഗ്, എക്സെട്ര. ഇത് ഇങ്ങനെ ഉപയോഗിക്കണം, തണുത്ത സ്ഥലത്ത് വെക്കരുത്, അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് വെക്കരുത്, ഇങ്ങനെ കുട്ടികളെടുത്ത് വെക്കരുത്. ഓക്കെ, പിന്നെ ഇൻഫോർമേഷൻ ലേബൽ, ഇറ്റ് പ്രൊവൈഡ്സ് മാക്സിമം ഇൻഫോർമേഷൻ അബൌട്ട് ദി പ്രൊഡക്റ്റ്, ഇറ്റ്സ് കണ്ടെയ്ൻ ഫുള്ളർ ഇൻസ്ട്രക്ഷൻ ഓൺ ദി യൂസ് ആൻഡ് കെയർ ഓഫ് ദി പ്രൊഡക്റ്റ്. ഇത് ഇതിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ്, അത് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ടുണ്ട്, അതാണ് ഇൻഫോർമേഷൻ ലേബൽ എന്നുകൊണ്ട് പറയുന്നത്.